നമസ്കാരം. പാലാരിവട്ടം അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയിട്ടും സ്വന്തം പാർട്ടിയിൽ നിന്നും കുത്തുവാക്കുകൾ കേൾക്കേണ്ട അവസ്ഥയിലാണ് ജി സുധാകരൻ ഇപ്പോൾ. എന്നാൽ സുധാകരനെ തീർക്കണമെന്ന് തന്നെ ഉറച്ച് എ എം ആരിഫും രംഗത്ത് വന്നിട്ടുണ്ട്. ചില സംഭവങ്ങൾ ഇത് സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ നടത്തിയ ദേശീയപാത പുനർനിർമ്മാണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് എ എം ആരിഫ് എം പി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് കത്തയച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണെന്നാണ് സൂചനകൾ. ആലപ്പുഴയിലെ സി പി എമ്മിനുള്ളിലെ വിഭാഗീയതയ്ക്ക് പുതിയ മാനം നൽകുന്നതാണ് ആരിഫിന്റെ പുതിയ നീക്കം. അമ്പലപ്പുഴയിലെ വോട്ട് ചോർച്ചയിൽ സുധാകരനെതിരെ അതിശക്തമായ നിലപാടെടുത്തതും ആരിഫ് എം പി തന്നെയായിരുന്നു. കേരളം കണ്ട ഏറ്റവും മികച്ച പൊതുമരാമത്ത് മന്ത്രിയായാണ് എന്നാൽ സുധാകരനെ പൊതുവെ വിലയിരുത്തുന്നത്. പാലം കെട്ടലിലും റോഡ് നിർമ്മാണത്തിലും റെക്കോർഡിട്ട മന്ത്രി. പ്രതിപക്ഷം പോലും സുധാകരനെതിരെ അഴിമതി ആരോപിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ സുധാകരനെ എല്ലാവരും ചേർന്ന് അഴിമതിയിൽ മുങ്ങിക്കുളിപ്പിക്കുന്നത്? അത് സ്വന്തം പാർട്ടി തന്നെ. എന്നാൽ പാലാരിവട്ടം പാലത്തിലെ അഴിമതി ചർച്ചയാക്കിയും എന്നും പണത്തോട് ആർത്തി കാട്ടുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് സുധാകരൻ നടത്തിയതെന്നും ഈ മന്ത്രിക്കെതിരെ പ്രതിപക്ഷം പോലും ചിന്തിക്കാത്ത തരത്തിലെ ആരോപണങ്ങൾ സി പി എമ്മിനുള്ളിൽ നിന്നും ഉയരുന്നുണ്ട്. ആലപ്പുഴ സി പി എമ്മിൽ സുധാകരന് ഇനിയൊരു സ്ഥാനവും ഉണ്ടാകില്ലെന്ന് വ്യക്തമാകുകയാണ് ഈ നടപടിയോടെ. എന്നാൽ സുധാകരന്റെ സ്ഥാനത്തേക്ക് മറ്റാരെയെങ്കിലും പാർട്ടി ഇനി കണ്ടുവച്ചിട്ടുണ്ടോ എന്നതാണ് മറ്റ് പലരുടെയും ചോദ്യം. അരൂർ മുതൽ ചേർത്തല വരെയുള്ള ദേശീയപാത പുനർനിർമ്മിച്ചതിൽ ക്രമക്കേടുണ്ടെന്നാണ് ആരിഫ് ആരോപിക്കുന്നത്. ഇതിൽ വിജിലൻസ് അന്വേഷണവും വേണമെന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നും എം പി കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. കത്തിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഇതിന് പിന്നിൽ സുധാകരനെ അപമാനിക്കുകയെന്ന ലക്ഷ്യമാണെന്നുള്ളത് വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിന്റെ റോഡ് നിർമ്മാണത്തിൽ ഒരു പങ്കുമില്ലെന്ന് വിശദീകരിച്ചാണ് പരാതിപ്പെടൽ. ഈ കത്ത് ചോർന്നതാണ് ഏറ്റവും വലിയ വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. എന്നാൽ താൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ കത്തിനെ വളച്ചൊടിച്ചുവെന്നാണ് ആരിഫിന്റെ വിശദീകരണം. 2019 36 കോടി രൂപ ചെലവഴിച്ച് ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു ദേശീയപാതയുടെ പുനർനിർമ്മാണം നടന്നത്. കേന്ദ്ര ഫണ്ടാണെങ്കിലും നിർമ്മാണ ചുമതല സംസ്ഥാന പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിനായിരുന്നു. ജർമ്മൻ സാങ്കേതിക വിദ്യ എന്ന ആശയം കേന്ദ്രത്തിൻ്റെതായിരുന്നു. എന്നാൽ എന്താണ് ഈ പദ്ധതിയിൽ സംഭവിച്ചതെന്നത് ഇനിയും ആർക്കും അറിയാത്ത ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ജി സുധാകരനെതിരെ ഗൂഢമായ നീക്കങ്ങൾ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലെ സത്യം? മറ്റാരെങ്കിലും ഈ സ്ഥാനത്തേക്ക് വരാൻ സി പി എം കണ്ടുവച്ചിട്ടുണ്ടോ? എന്താണ് ഇതിന് പിന്നിലെ ദുരൂഹത? കാത്തിരുന്ന് തന്നെ കാണാം. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.